എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും ആശംസിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിവിധ തലങ്ങളുള്ള ഒരു ജീവിതാനുഭവമാണ്. സ്വാതന്ത്ര്യത്തിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം, പിന്നൊന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, പിന്നൊന്ന് എന്താ പറയുക, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഹലോ. ഇങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. ആവിഷ്കാരപരമായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, അങ്ങനെ പല പല തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യങ്ങളെ ആണ്. അപ്പൊ അത് നമുക്ക് ലഭിച്ചു 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് എന്നാണ് നമ്മൾ കരുതുന്നത്. അത് സത്യവുമാണ്. ബ്രിട്ടീഷുകാർ ഭരണമൊഴിഞ്ഞ് ഇന്ത്യക്കാരെ ഭരണമേൽപ്പിച്ചു പോയി. അതിനെ നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് കൊണ്ടാടുന്നു. 75-ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വർഷത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭരണഘടന നിലവിലുണ്ട്. വളരെ കാലത്തെ കൂടിയാലോചനകൾക്ക് ശേഷം ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ്, ഒരുപാട് ഭരണഘടനകളെ പരിശോധിച്ച് ആ പരിശോധനയുടെ ആകത്തുകയെ സ്വാംശീകരിച്ച് സവിശേഷമായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ആശ്രയമായ ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയിൽ നമ്മളുടെ സ്വാതന്ത്ര്യം വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എന്താണ്? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ജാതി മത ഭേദമന്യേ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും ഏത് ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന ഏത് പ്രദേശത്തും തൊഴിൽ എടുക്കാനും വിദ്യാഭ്യാസം നേടാനും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാനും എഴുതാനും ഒക്കെ നിയമപരമായ പരിരക്ഷ ഉറപ്പുള്ള ഒരു അവസ്ഥ, അതാണ് ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സമാനമായ ആശയങ്ങളുള്ള വ്യക്തികൾ സംഘടിക്കും, അപ്പോൾ അത് സംഘടനയ്ക്കുള്ള സ്വാതന്ത്ര്യവും ആണ്. പക്ഷെ ഈ ഒരു സ്വാതന്ത്ര്യവും അതിരുകൾ ഇല്ലാത്തത് അല്ല. അതിരുകളുള്ള മാനവ ജീവിതത്തിന് ഒരിക്കലും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അഭിലഷിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ആകാശം മുഴുവൻ പറക്കണം എന്ന് ഒരു പരുന്ത് ആഗ്രഹിച്ചാൽ പോലും പരുന്തിനത് സാധ്യമല്ല. കാരണം അതിൻ്റെ ചിറകുകൾക്ക് പരിമിതിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചിറകുകൾ തളരും. അപ്പോൾ അതിന് ആകാവുന്നിടത്തോളമേ അതിന് പറക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നിശ്ചിതമായിട്ടുള്ള
അതിരുകൾ ഉണ്ട്. ആ അതിര് എന്താണ്? എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കരുത് എന്നുള്ളതാണ് ആ അതിരിൻ്റെ ഏറ്റവും ചുരുക്കത്തിലുള്ള അർത്ഥതലം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കത്തിലുള്ള അർത്ഥതലമാണ്. അപ്പൊ അത് പാലിക്കുക എന്നുള്ളതാണ് പൗരന്മാരുടെ മര്യാദ എന്ന് പറയുന്നത്. അതൊരു പൗരമര്യാദയാണ്. ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മാന്യനായ പൗരന്റെ ഒരു ഉത്തരവാദിത്വമാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരെന്താണ്? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുകയോ അധിനിവേശപ്പെടുത്തുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൊതു ആയിട്ടുള്ള അർത്ഥം. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പൊരുതി നേടി എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പൊരുതി നേടിയ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ 1857 മുതലാണ് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഝാൻസി റാണിയും ചാന്ദിയ തോപ്പിയും അതുപോലെ തന്നെ അന്നത്തെ മുഗൾ ചക്രവർത്തിയും എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. ആർക്കെതിരെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള സമരം. പക്ഷെ ആ സമരത്തിന് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു ദേശരാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഫെഡറൽ കൺട്രി അല്ലെങ്കിൽ ഒരു പല സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തോടു കൂടി രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് 1857 സ്വാതന്ത്ര്യ സമരം നയിച്ചവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വളരെ ആലോചിക്കേണ്ടതുണ്ട് വസ്തുതാപരമായിട്ട്. കാരണം ഈ രാജാക്കന്മാർക്കെല്ലാം, നാട്ടുരാജാക്കന്മാരുടെ ഒരു മുന്നണിയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആ സമരം നടത്തിയത്. അതൊരു യുദ്ധമായിരുന്നു ഒരർത്ഥത്തിൽ. ആ യുദ്ധത്തിൽ പങ്കെടുത്തതൊക്കെ വിവിധ നാട്ടുരാജാക്കന്മാർ ആണ്. വിവിധ നാട്ടുരാജാക്കന്മാർ ആ യുദ്ധത്തിൽ എന്താണ് പങ്കെടുക്കാൻ കാരണം? ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാരുടെ എന്താ പറയുക, ഇടപെടലുകളിൽ അസ്വസ്ഥരായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു പൊതുശത്രു ഈ നാട്ടുരാജാക്കന്മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരെ എല്ലാവരും കൂടി ഈ പൊതുശത്രുവിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1857 സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു വിജയം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. എന്ത് സംഭവിക്കുകയായിരുന്നു? ഇന്ത്യ ഇന്ന് പറയുന്ന തരത്തിലുള്ള ദേശീയ പതാകയും ഭരണഘടനയും ഒക്കെയുള്ള ഒരു ഫെഡറൽ യൂണിയൻ സ്റ്റേറ്റ് ആയിട്ട് മാറുമായിരുന്നു. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, പരമാധികാരം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അവലംബിച്ചുള്ള ഒരു ഭരണവ്യവസ്ഥ 1857 സ്വാതന്ത്ര്യ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു. ഇല്ല, ബ്രിട്ടീഷുകാർ തോറ്റാൽ നാട്ടുരാജാക്കന്മാരുടെ ഐക്യമുന്നണി
1857-ലെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ വീണ്ടും നാട്ടുരാജ്യങ്ങളായിട്ട് മാറും. കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ മഹാരാജ്യവും, കൊച്ചി കൊച്ചി മഹാരാജ്യവും, കോഴിക്കോട് കോഴിക്കോട് മഹാരാജ്യവും ആയിട്ട് മാറും. വീണ്ടും ഒരുപാട് നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലുള്ള കൊച്ചു കൊച്ചു ഭരണപ്രദേശങ്ങളായിട്ട് ഇന്ത്യ മാറും. തിരുവിതാംകൂറില് രാമക്ഷേത്രമുണ്ട്, കൊച്ചിയിലും രാമക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട്, കോഴിക്കോടും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട്. കോഴിക്കോടുള്ള രാജാവിന്റെ സാമൂതിരി രാജാവിന്റെ സദസ്സിലെ സംസ്കൃത പണ്ഡിതന്മാർ ഭാഗവതം വായിക്കാറുണ്ട്. കൊച്ചിയിലുള്ള മഹാരാജാവിന്റെ സദസ്സിലുള്ള വിദ്വാൻമാർ മഹാഭാഗവതം വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കാറുണ്ട്. തിരുവിതാംകൂറിലുള്ള രാജാക്കന്മാരുടെ വിദ്വാൻമാരും വേദങ്ങൾ മുറജപ സമയത്തെങ്കിലും മുഴുവൻ കമ്പോട് കമ്പ് പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഋഗ്വേദം ചൊല്ലപ്പെടാറുണ്ട്, എല്ലാ രാജ്യങ്ങളിലും രാമായണം വായിക്കപ്പെടാറുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഭാഗവതം വായിക്കപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ട് സാമൂതിരിയും തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും ഒന്നും കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ് എന്ന ബോധത്തിലേക്ക് എത്തിയിരുന്നില്ല. നാട്ടുരാജാക്കന്മാരുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ പങ്കിട്ടെടുത്ത് അധികാരം നിലനിർത്തിയിരുന്നത്. അപ്പൊ 1857-ലെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ല. അത് അനുഗ്രഹമാണോ ശാപമാണോ എന്ന്, നാട്ടുരാജാക്കന്മാരുടെ ഭരണമായിരുന്നു വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വേണ്ടാതിരുന്നത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് നിർണയിക്കാം. അതിനുശേഷം 1855-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഈ പ്രസ്ഥാനം രൂപീകരിച്ച ആളാരാണ്? അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല, സർ എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയിലെ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വക്കാലത്ത് പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ അത്തരമൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ഞാൻ അതിനെ വക്കാലത്ത് പ്രസ്ഥാനം എന്ന് പറയാൻ കാരണം അതൊരു അധിക്ഷേപമായിട്ട് പറഞ്ഞതല്ല, ഒരു വസ്തുതയുണ്ട് അതിൻ്റെ പിന്നിൽ. എ.ഒ. ഹ്യൂമിന്റെ ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോൺഗ്രസ് കുറഞ്ഞപക്ഷം ലോകമാന്യ തിലകൻ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് വരെ എന്താണ് ആകെ ചെയ്തുകൊണ്ടിരുന്നത്? വലിയ വിദ്യാഭ്യാസമുള്ള കുറെ ആളുകൾ അതിലുണ്ടായിരുന്നു. അവര് ഇംഗ്ലീഷിൽ കുറെ അപേക്ഷകൾ എഴുതും, കുറെ പരാതികൾ എഴുതും, കുറെ മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കും. ഇതിങ്ങനെ ബ്രിട്ടീഷ് റെസിഡൻസ് സാഹിബിന് സമർപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ ചെയ്തു തരണം. അതിൽ ചിലതൊക്കെ പരിഗണിക്കും, ഭൂരിഭാഗവും അവഗണിക്കും. അപ്പൊ ഒരു വക്കാലത്ത് കൊടുക്കാനുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസ് പ്രവർത്തനക്ഷമമായി. കോൺഗ്രസ്സിന് അത് വിട്ടിട്ട് ഒരു ജനകീയ മുഖം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് മറാത്തക്കാരനായിട്ടുള്ള ലോകമാന്യ ബാലഗംഗാധര തിലകൻ. ലോകമാന്യൻ എന്നുള്ളത് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയ വിശേഷണമാണ്. മഹാത്മാഗാന്ധി, M.K. ഗാന്ധിക്ക് മഹാത്മാ എന്നുള്ള വിശേഷണം കിട്ടിയതുപോലെ ലോകമാന്യ തിലകനാണ് ഇതിനെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനതയുടെ ഒരു പ്രസ്ഥാനമാക്കി രൂപാന്തരപ്പെടുത്തിയതും. വൈകാരികമായ അത്തരമൊരു തലം
ഒരു മാസ് മൂവ്മെന്റിന്റെ ഒരു തലം, ഒരു ബഹുജന മുന്നേറ്റത്തിന്റെ ഒരു തലം കോൺഗ്രസ്സിനെ ഉണ്ടാക്കി കൊടുത്തതും. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന തൊഴിലാളി സമരം അഥവാ പണിമുടക്ക് ലോകമാന്യ തിലകന് വേണ്ടി ആയിരുന്നു. ലോകമാന്യ തിലകനെ അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് പട്ടാളം. ബ്രിട്ടീഷ് പട്ടാളം ലോകമാന്യ തിലകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ലോകമാന്യ തിലകന്റെയോ കോൺഗ്രസിന്റെയോ ഒന്നും ആഹ്വാനം ഇല്ലാതെ തന്നെ മുംബൈയിലെ തുണിമിൽ തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ച് തൊഴിൽ ശാലകളിൽ നിന്ന് തെരുവിലേക്ക്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പണിമുടക്ക് ആണ്, തൊഴിലാളി പണിമുടക്കാണ് അന്ന് കണ്ടത്. അത് ലോകമാന്യ തിലകന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചിട്ട് ആയിരുന്നു. അതിനുശേഷം ലോകമാന്യ തിലകൻ ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ കുറേയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലോകമാന്യ തിലകൻ മഹാനായ പണ്ഡിതനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയിട്ടുള്ള ഭഗവത്ഗീത വ്യാഖ്യാതാക്കളിൽ ഒരാളാണ് ലോകമാന്യ ബാലഗംഗാധര തിലകൻ. അദ്ദേഹത്തിൻ്റെ ഗീതാരഹസ്യം എന്ന് പറയുന്ന പുസ്തകം അതിഗഹനമാണ്, ഒപ്പം അത്യന്തം യുക്തിഭദ്രമാണ്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനങ്ങളെയൊക്കെ അതിനിശിതമായിട്ട് നിരൂപണം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ച് ലോകമാന്യ തിലകൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ ബഹുമാനമൊക്കെ ലോകമാന്യ തിലകനോട് നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ തുടർന്നുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ വൈകാരിക ഘടനയെ സാരമായിട്ട് ബാധിച്ചു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അതിൻ്റെ ഒരു കാരണം, അദ്ദേഹം ഈ ഗണേശോത്സവം, അതായത് ഗണപതി മഹോത്സവം, അതിനെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഒരു വൈകാരിക, അതായത് ഒരു മതബിംബത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വൈകാരിക ചിഹ്നമാക്കി അദ്ദേഹം ഉയർത്തി. അതായത് ഗണപതിയുടെ നാമം, ഗണപതിയുടെ വിഗ്രഹം, ഗണപതിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ എന്നിവയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ചില ആയുധങ്ങളാക്കി അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ടും ബോധപൂർവമായിട്ടും ഒരുപക്ഷെ സമർത്ഥമായിട്ടും ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എന്താ കുഴപ്പം? നമ്മളൊരു സമരരംഗത്ത് ജയ് ശ്രീരാം എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ ഗണേശ ശരണം എന്ന് വിളിച്ചാലോ, അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാലോ, കർത്താവേ സ്തോത്രം എന്ന് വിളിച്ചാലോ എന്താണ് അപകടം എന്ന് ചോദിക്കാം. ആ അപകടമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 മുതൽ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആ അപകടമാണ്. വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഉള്ള അപകടമാണ്. അതിനുശേഷം ഗോഖലെ വന്നു. ഗോഖലയ്ക്ക് ഇത്തരം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രായോഗികമായ മതബിംബ ഉപയോഗങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം കുറച്ച് സൗമ്യമായിരുന്നു. അങ്ങനെ കോൺഗ്രസ്സിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടായി, ഒന്ന് തീവ്രവാദ ഗ്രൂപ്പും മറ്റൊന്ന് മിതവാദ ഗ്രൂപ്പും. ഈ മിതവാദ ഗ്രൂപ്പിൻ്റെ
അനന്തരാവകാശിയായിട്ടാണ് അഥവാ ഗോഖലയുടെ ശിഷ്യനായിട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മളിപ്പോൾ സാദരം ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രംഗവേദിയിലേക്ക് കടന്നു വരുന്നത്. മഹാത്മാഗാന്ധി ഈ മതപരമായിട്ടുള്ള പല ബിംബങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ അദ്ദേഹത്തിൻ്റെ രാമരാജ്യ പ്രഖ്യാപനങ്ങൾ, ഭഗവത്ഗീതാ പാരായണം, എല്ലാ ദിവസവും പൊതുസമ്മേളനങ്ങളിൽ പോലും ഒരു പ്രാർത്ഥനായോഗങ്ങൾ നടത്താനുള്ള രീതി, ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗാന്ധി ചെയ്തത്. പക്ഷെ ഗാന്ധി അത് മാത്രമല്ല ചെയ്തത്. ഗാന്ധി യഥാർത്ഥത്തിൽ ഇവിടെ ഖാദി പ്രസ്ഥാനം കൊണ്ടുവന്നു. അത് പരുത്തി കർഷകര ഇന്ത്യൻ പരുത്തി കർഷകരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതും ആ ജീവിതത്തിനൊരു സാന്ത്വനം നൽകുന്നതുമായ നല്ലൊരു രാഷ്ട്രീയ ഇടപെടൽ ആയിരുന്നു. നമുക്ക് യാന്ത്രിക കൈത്തറികളിൽ നൂറ്റെടുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നും നമ്മുടെ ഗ്രാമങ്ങളിലെ കൈത്തറികളിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മതിയെന്നും അങ്ങനെ ബ്രിട്ടീഷുകാരുടെ തുണിമിൽ വ്യവസായം പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള വിദേശ വസ്ത്രങ്ങളുടെ വിപണനവും ഉപഭോഗവും നമ്മൾ ഒഴിവാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഗാന്ധി കൊണ്ടുവന്നതാണ് ഈ ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖാദി പ്രസ്ഥാനത്തിന് വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മൂല്യം, അതുപോലെ നികുതി ബഹിഷ്കരണം, നിയമലംഘനം, അതായത് ഒരു ജനതയ്ക്കെതിരാണ് ഒരു നിയമമെങ്കിൽ ആ നിയമത്തെ ഞങ്ങൾ ലംഘിക്കും എന്ന് ബ്രിട്ടീഷുകാരോട് ഗാന്ധി പറഞ്ഞു. അങ്ങനെ കൂടുതൽ ബഹുജനങ്ങൾ ഗാന്ധിജിയിലൂടെ കോൺഗ്രസിലേക്ക് കടന്നു വന്നു. കോൺഗ്രസ് ശക്തിപ്പെട്ടു. പക്ഷെ ബഹുജനങ്ങൾ കടന്നു വന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് പല ധാരകളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അതിൽ നാസ്തികന്മാരുണ്ട്, അതിൽ മതവിശ്വാസമുള്ളവരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, എല്ലാമുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പൊ 1921 ഗാന്ധി വരുന്നതിനേക്കാൾ മുമ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധി കടന്നു വരുന്നതും. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് അവര് അന്നത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ, ഞാൻ പറഞ്ഞല്ലോ വിവിധ ഗ്രൂപ്പുകളുണ്ട് കോൺഗ്രസിൽ അന്ന്, അത് വിവിധ ആശയധാരകൾ, അവർ തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ അന്നാണ് മൗലാന നസ്രത്ത് മൊഹാനി ആൻഡ് സ്വാമി കുമാരാനന്ദ എന്നീ രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രമേയം 1921 അലഹബാദ് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പ്രമേയത്തിലാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ സ്വരാജ് നമ്മുടെ ജന്മാവകാശമാണ് എന്ന അഭിപ്രായം ആദ്യം ഉയർത്തുന്നത്. പേരോർമ്മിക്കുക, നസ്രത്ത്
മൗലാന നസ്രത്ത് മുഹാനി, അതുപോലെ സ്വാമി കുമാരാനന്ദ്, ഇവർ രണ്ടുപേരാണ് അത് പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ചത്. അതിനെ ഏറ്റെടുക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. എന്നിട്ട് ഇപ്പോ ഇവിടെ എല്ലാവരും പറയുന്നത് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, ഗാന്ധിജി നമുക്ക് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം തന്നു, ഗാന്ധിജി നമുക്ക് കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രക്ഷോഭം തന്നു, ഒക്കെ ഗാന്ധി തന്നതാണ് എന്നാണ്. ഒരുപാട് ജനങ്ങളുടെ സമരമാണ്, ഒരുപാട് ധാരകളുടെ ഒരു സംഗമമാണ് ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാമൂഹിക ഘടനയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാർ വന്നു എന്നുള്ളത് മാത്രമല്ല അതിന് കാരണം. ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരെന്താ ചെയ്തത്? അവർക്ക് രാജ്യം മുഴുവൻ കൊള്ളയടിക്കണം, നമുക്ക് അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാം, ഒരു കൊള്ളയടിച്ചിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കൊക്കെ മൂലധനം എന്ന് പറയുന്ന പുസ്തകത്തിൽ കാറൽ മാർക്സ് തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് എന്നതിന്റെ കണക്ക് വിവരം ഒരുപക്ഷെ ഏറ്റവും സത്യസന്ധമായിട്ട് കിട്ടുക കാറൽ മാർക്സിന്റെ മൂലധനത്തിലാണ്. അത് വായിച്ചു നോക്കേണ്ടതാണ്. ഭയങ്കര ബോറാണ്, നമുക്കറിയാം കണക്ക് എന്ന് പറയുന്നത് അത്ര സുഖകരമായ വായനയ്ക്ക് വഴങ്ങുന്ന ഒന്നല്ല. പക്ഷെ അദ്ദേഹം കണക്കുകൾ നിരത്തുന്നുണ്ട്, ഇത്ര കോടി രൂപയുടെ ചൂഷണം, കൊള്ളയടി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രബന്ധങ്ങളും പല ലേഖനങ്ങളും പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. കാറൽ മാർക്സ് മാത്രമൊന്നുമല്ല, ഞാൻ മാർക്സിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ. അപ്പോ ആ ചൂഷണത്തിന് എന്താണ് ആവശ്യം? ഏറ്റവും ആവശ്യം ട്രേഡിങ്ങിന് ഏറ്റവും ആവശ്യം ട്രാൻസ്പോർട്ടിങ് ആണ്. കച്ചവടം എപ്പോഴും യാത്രാ സൗകര്യങ്ങളുടെ വിപുലനവുമായി ബന്ധപ്പെട്ടിട്ടാണ് വളരുക. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ കച്ചവടം അഥവാ കൊള്ളലാഭം പിഴിഞ്ഞൂറ്റി എടുക്കുന്നതിന് വേണ്ടുന്ന കൃത്യമായ യാത്രാ സൗകര്യം ആവശ്യമായിരുന്നു. അതിനാൽ അവരെന്തുണ്ടാക്കി? ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടാക്കി. സംശയിക്കൊന്നും വേണ്ട, ഇവിടുത്തെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒന്നല്ല ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയത്, ഹിന്ദു രാജാക്കന്മാരുമല്ല മുസ്ലിം രാജാക്കന്മാരും അല്ല. അവരമ്പലങ്ങളും പള്ളികളും ഒക്കെയാണ് പണിത്, ഇവര് റെയിൽവേ ഉണ്ടാക്കി. റെയിൽവേ ഒരർത്ഥത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശി വരെ, അല്ലെങ്കിൽ ഡൽഹി വരെ, ജമ്മു മുതൽ കന്യാകുമാരി വരെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. റെയിൽവേ ഉണ്ടാക്കി. ഈ റെയിൽവേ സൗകര്യം ആണ് യഥാർത്ഥത്തിൽ ബംഗാളിലുള്ള അരവിന്ദ ഘോഷിനെയും ഗുജറാത്തിലുള്ള മഹാത്മാഗാന്ധിയെയും അതുപോലെ തമിഴ്നാട്ടിലുള്ള കാമരാജിനെയും കേരളത്തിലുള്ള ജി രാമചന്ദ്രനെയും ഒക്കെ ഒരിടത്ത് ഒന്നിച്ചു കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽവേ വഹിച്ച പങ്ക് ചർച്ച ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ വിദ്യാഭ്യാസം, ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരൊരിക്കലും ഇവിടെ അവരുടെ നാട്ടിലുള്ള മതം ഇന്ത്യയിൽ പ്രചരിപ്പിക്കണം എന്നതിന് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്കുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് അവര് അതിൻ്റെ ഒരു ഒരു 2% പോലും അവരുടെ രാജ്യത്ത് ജനങ്ങൾ വിശ്വസിക്കുന്ന മതം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന താല്പര്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചിട്ടില്ല. കാരണം കച്ചവടക്കാരുടെ താല്പര്യം മതപ്രചാരണമല്ല, അവരുടെ താല്പര്യം കൂടുതൽ വിഭവങ്ങൾ, കൂടുതൽ വിൽപ്പന, കൂടുതൽ ലാഭം എന്നുള്ളത് മാത്രമാണ്.
അപ്പൊ ആ രീതിയിൽ ബ്രിട്ടീഷുകാരിവിടെ പെരുമാറി. പല പാതിരിമാർക്കും മിഷണറിമാർക്കും അതിൻ്റെ പരാതികൾ ബ്രിട്ടീഷിനോട്, ബ്രിട്ടീഷ് സർക്കാരിനോടും ഉണ്ടായി. ഈ പക്ഷേ കടൽ കടന്ന് പലരും വന്ന കൂട്ടത്തിൽ പട്ടാളക്കാർ മാത്രമല്ല, ഗവേഷകർ ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു, നരവംശശാസ്ത്ര ഗവേഷകർ, അതുപോലെ ഭൂഗർഭ ശാസ്ത്ര ഗവേഷകർ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഉത്ഖനന തെളിവുകളൊക്കെ കിട്ടിയത്. സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ മോഹൻജാദാരോ സംസ്കാരം, ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെ കുറിച്ചുള്ള ഉത്ഖനനങ്ങൾ നടന്നതും അതിൻ്റെ പര്യവേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതൊക്കെ ബ്രിട്ടീഷുകാരിവിടെ വന്നിട്ട് കുഴിച്ചിട്ടാണ്. അപ്പോൾ അവര് അങ്ങനെയുള്ള പല തലങ്ങളിലുള്ള വ്യക്തികളും ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നവരിൽ മിഷണറിമാരും ഉണ്ടായിരുന്നു. അവരിവിടെ എന്താ ചെയ്തത്? അവരിവിടെ വന്നിട്ട് ഡിക്ഷണറികൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. ആ വിദ്യാലയങ്ങളിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകാമെന്ന് എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാക്കി. ഇതിൽ കൂടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെയും ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചു. മതത്തെയല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ ഇംഗ്ലീഷുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടനിൽ നിന്ന് കപ്പൽ കയറ്റി ഒരു സായിപ്പിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന ചെലവിൻ്റെ പകുതി മതി, അല്ലെങ്കിൽ പകുതി പോലും വേണ്ട, കാൽഭാഗം മതി, ഒരു ഇന്ത്യക്കാരനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഇംഗ്ലീഷുകാരുടെ ജോലി ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ഇംഗ്ലീഷുകാർ അവരുടെ ഗുമസ്തന്മാരെ ഇന്ത്യയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോ ഗുണം എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒന്ന്, നമുക്കൊരു ഡോക്ടർ പൽപ്പും ഉണ്ടായി. അദ്ദേഹത്തിന് കേരളത്തിൽ പഠിക്കാൻ അനുവാദം കൊടുത്തില്ല ജാതിയുടെ പേരിൽ, പക്ഷെ അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. അങ്ങനെ നമുക്കൊരു ഡോക്ടർ പൽപ്പുവിനെ കിട്ടി. അതിലൊക്കെ പ്രധാനം നമുക്കൊരു അംബേദ്കറെ കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരെയും കിട്ടി. ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ വായിക്കാൻ തുടങ്ങി. നമ്മൾ പഴയ കാലത്തെ നോവലുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അന്നൊരു പരിഷ്കാരിയായ യുവാവിന്റെ ലക്ഷണം കുടുംബം മുറിക്കുക, ഒന്ന്, പിന്നെ ഷർട്ട് ഇടുക, രണ്ട്. ആലോചിച്ച് നോക്കണം, ഷർട്ട് ഇടുക, രണ്ട്. മൂന്ന്, മീശ വയ്ക്കുകയും താടി വടിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ താടിയും മീശയും വയ്ക്കുക. പിന്നെ പേന ഉപയോഗിക്കുക, ഒരു പരിഷ്കാരിയുടെ ലക്ഷണമാണ്. പിന്നെ പുസ്തകം വായിക്കുക. ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഉണ്ട് എന്നുള്ളത് ഒരു അന്തസ്സാണ്. അതുപോലെ അന്ന് ഒരു പരിഷ്കാരിയായിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരിക്കും, ഒരു അച്ചടിച്ച ഒരു പുസ്തകം ഇങ്ങനെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ പുസ്തകങ്ങൾക്കൊരു അപകടമുണ്ട്. നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം എന്നുള്ളൊരു നില വന്നാൽ നമ്മൾ അബ്രഹാം ലിങ്കണെ വായിക്കും, അതുപോലെ കാറൽ മാർക്സിനെ വായിക്കും, അതുപോലെ വോൾട്ടയറെ വായിക്കും, റൂസോയെ വായിക്കും. അങ്ങനെ അങ്ങനെ ജനാധിപത്യപരമായ വലിയ വലിയ ആശയങ്ങൾ ആവഹിക്കുന്ന ഒരുപാട് ചിന്തകന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കും, ഓരോ രാജ്യത്തും നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം വായിക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യതുല്യതയുടേതായ ഒരു ഭരണവ്യവസ്ഥ യെക്കുറിച്ച് അറിയും. ഇങ്ങനെ ഒരു നവീകരണം, ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ഒരു നവീകരണം, ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധ്യതകളിൽ കൂടെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവെ ഉയർന്നു വന്നു. ആസേതു ഹിമാചലം ഉയർന്നു. അതിൻ്റെ ഒരു ആവേശം കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ
ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നൊരാശയവുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് പറഞ്ഞ ആശയം ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ദേശീയ സമരത്തിൻ്റെ ഭാഗമായിരുന്ന നിരവധി ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൽ ഗാന്ധിജിയോട് വിയോജിച്ചവരുണ്ട്, വിയോജിക്കാതെ കൂടെ നിന്നവരും ഉണ്ട്. അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നാണ് പറയുക. കാരണം ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം അതിനെപ്പറ്റി ഉയർത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും ഏകദേശം ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര പരിതസ്ഥിതിയാണ്. ലോകത്തുള്ള മുഴുവൻ ജനാധിപത്യ മാനവരും ആ മാനവർ പൗരന്മാരായിരിക്കുന്ന വിവിധ രാഷ്ട്രങ്ങളും ഒന്നടങ്കം ഹിറ്റ്ലറും മുസോളിനിയും ജപ്പാനും ചേർന്ന് നേതൃത്വം നൽകുന്ന ഫാഷിസ്റ്റ് നാസിസ്റ്റ് ആക്രമണ ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാൻ സർവവും ത്യജിച്ച് രംഗത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അത് യഥാർത്ഥത്തിൽ ഫാഷിസത്തിനെ സഹായിക്കലാണ് എന്ന ഒരു അന്താരാഷ്ട്ര വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് പലരും ഗാന്ധിജിയെ ആ സമയത്ത് എതിർത്തത്. ഗാന്ധിജി നമുക്കറിയാം, ഗാന്ധിജിയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗാന്ധിജി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം, അതുകൂടെ ആരും പറയില്ല. ഗാന്ധിജി നിരായുധീകരണവാദിയാണ്, അഹിംസാവാദിയാണ്. അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൂയിസ് ഫിഷറുടെ ദ സ്റ്റോറി ഓഫ് മഹാത്മാ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ആ പുസ്തകത്തില് ഒരു അമേരിക്കക്കാരി ഗാന്ധിജിയുമായി നടത്തിയ ഇന്റർവ്യൂ, അതേപടി ലൂയി ഫിഷർ ഉദ്ധരിക്കുന്നുണ്ട്. ഗാന്ധിജി കുളിക്കുമ്പോഴാണ് ഈ അമേരിക്കൻ പത്രപ്രവർത്തക വനിതയാണ് കുളിമുറിയുടെ കതകിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നത്. ഗാന്ധിജിക്ക് സമയമില്ലാത്ത ആളാണ്, 7 മിനിറ്റ് നേരത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഗാന്ധിജി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് ചോദ്യങ്ങൾ ചോദിച്ചു, ഗാന്ധിജി കുളിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു. ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തി. അപ്പൊ അതിൽ ആ പത്രപ്രവർത്തക ഒരു ചോദ്യം ചോദിച്ചു, എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങയുടെ ആശ്രമത്തിന് നേരെ ഒരു ആറ്റം ബോംബ് ആരെങ്കിലും ഇടുകയാണ് എങ്കിൽ അങ്ങയ്ക്ക് അതിന് പ്രതിരോധിക്കാൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമില്ല, അപ്പൊ അങ്ങ് നശിച്ചു പോവും. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ആറ്റം ബോംബിനെ നേരിടാൻ പോകും? അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആയുധമാണ് ആറ്റം ബോംബ്. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ പത്രപ്രവർത്തക അന്ന് ഗാന്ധിജിയോട് ഉന്നയിച്ചത്. ഇനി ഗാന്ധിജി പറഞ്ഞൊരു മറുപടി, ഞാൻ പ്രാർത്ഥനാപൂർവം ആറ്റം ബോംബിനെ ഏറ്റുവാങ്ങി സ്വയം മൃത്യു വരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തുപോകും, പ്രാർത്ഥിച്ചുകൊണ്ട് ചാവും. അങ്ങനെ ആയുധങ്ങൾ എടുക്കുന്നതിനെതിരെ ഒരുപക്ഷെ യുക്തിസഹമല്ല എന്ന് തോന്നുമെങ്കിലും ആവേശകരമായ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്ന ആറ്റം യുഗത്തിലെ അഹിംസാ പ്രവാചകനായ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിലേക്ക് ആളെ ചേർക്കാൻ വലിയൊരു പ്രചാരണ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ചേരുന്ന ഇന്ത്യക്കാർ അഹിംസാ മന്ത്രം ചൊല്ലാനല്ലോ പട്ടാളത്തിൽ ചേരുന്നു, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട ഗാന്ധിജി, അല്ല യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കാൻ പുറപ്പെട്ട ഗാന്ധിജി നിരായുധീകരണവാദിയായിരുന്നോ?
അദ്ദേഹത്തിന് ആദർശഭംഗം വന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം അതിന് പറയുന്ന കാര്യം, ലോകം ഒരു വലിയ യുദ്ധത്തിലാണ്, ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കാണ്, നമ്മൾ നമ്മുടെ ശത്രുവിനെ സഹായിച്ചുകൊണ്ട് അയാളുടെ മനസ്സിൽ മാറ്റം വരുത്തിയിട്ട് വേണം നമ്മൾ സ്വാതന്ത്ര്യം നേടാൻ എന്നൊക്കെയായി. ഇതേ ഒരു ന്യായം തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അന്ന് എതിർത്തവരും ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോ മറ്റുള്ളവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കാൻ ഉപയോഗിച്ച ന്യായം ഗാന്ധിജി ഉപയോഗിക്കുമ്പോൾ മഹത്തരമായ കാര്യവും മറ്റുള്ളവരത് ഉപയോഗിക്കുമ്പോൾ മോശമായ കാര്യവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര വഞ്ചനയും ഒക്കെയായിട്ട് ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കൊക്കെ കൊള്ളാമെങ്കിലും വസ്തുതകൾക്ക് ചേരില്ല. അത് ഏത് കാരശ്ശേരി മാഷ് പറഞ്ഞാലും നമ്മളിതിങ്ങനെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പോഴുള്ള നമ്മുടെ പ്രശ്നം എന്താണ്? സ്വാതന്ത്ര്യം നേടി, ഞാൻ അതിന്റെ വിഭജനം, വിഭജനത്തിന്റെ ദുരന്തങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുറിവുകൾ കുത്തി പുണ്ണാക്കുക എന്നുള്ളതല്ല ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയും സാംസ്കാരിക പ്രവർത്തകനും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാൻ താല്പര്യപ്പെടാത്തത്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കണം. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വീണ്ടും പഴയ നാട്ടുരാജ്യങ്ങൾ, അതായത് ഈ ഒരു ഇന്ത്യക്കാരനായ വോട്ടർ എന്ന ഒരു പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊക്കെ വളരെ വിഭാഗീയമായിട്ടുള്ള നാട്ടുരാജാക്കന്മാരുടെ സ്വഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഓരോ സംഘടനയും ഓരോ നാട്ടുരാജ്യമാണ്, ഓരോ സംഘടനാ നേതാവും ഒരു നാട്ടുരാജാവാണ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ റാണി മമതാ ബാനർജി, തമിഴ്നാട്ടിലെ റാണി എം കെ സ്റ്റാലിൻ, ഇപ്പൊ കേരളത്തിലെ പിണറായി വിജയനാണെന്ന് സ്വാമി പറയുമോ എന്ന് ചോദിക്കാം. കേരളത്തിലെ പിണറായി വിജയൻ നാട്ടുരാജാവല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇറങ്ങിപ്പോടോ എന്ന് ഇപ്പൊ പാർട്ടി തീരുമാനിച്ചാൽ പിണറായി വിജയനെ ഇറങ്ങിപ്പോണ്ടി വരും. ഞാൻ ഉൾപ്പെടെ ആരും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യില്ല, ഇറങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞു. അയാൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ മാത്രമാണ്, അയാള് പാർട്ടിയുടെ രാജാവൊന്നുമില്ല, പാർട്ടിക്ക് അങ്ങനെ രാജാക്കന്മാരില്ല. മാത്രമല്ല ഇവിടെ മാറി ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ വേറെയാണ് കേരളത്തിൽ, അത് വേറെ കാര്യമാണ്, അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ മറ്റുള്ളടത്തൊക്കെ എന്താ, ഇപ്പൊ യു പിയിലെ മുലായം സിംഗ് ഒരു നാട്ടുരാജാവാണ്, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ, ഒഡീഷയിൽ ബിജു പട്നായിക്, അങ്ങനെ ഓരോ ദിക്കിലും തെലുങ്ക് ദേശം, അത് വേറൊരു നാട്ടുരാജ്യമാണ്. ഉത്തർപ്രദേശിലെ വിവിധ ജാതി പഞ്ചായത്തുകൾ, മതസംഘടനകൾ, ഇതൊക്കെ ഓരോ നാട്ടുരാജ്യമാണ്. അപ്പോ ഇന്ത്യ എവിടെ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മളൊക്കെ ഓരോ നാട്ടുരാജ്യത്തിന്റെ അടിമകളായിരിക്കും. നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യൻ പൗരനാണ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഈ നാട്ടുരാജ്യ വൈകാരികത ഒരു അധികാര സാധ്യതയാണ് എന്ന് കണക്കാക്കിയവരാണ് സ്വത്വരാഷ്ട്രവാദി. ഈ സ്വത്വരാഷ്ട്രവാദത്തിന്റെ കുറേയും കൂടി ഉയർന്ന രൂപമാണ് മതരാഷ്ട്രവാദം. അത് ഹിന്ദു രാഷ്ട്രവാദമാവാം, ഇസ്ലാം രാഷ്ട്രവാദമാവാം, സിഖ് രാഷ്ട്രവാദമാവാം, ഏത് രാഷ്ട്രവാദമാണ്, മതരാഷ്ട്രവാദം. ഇപ്പോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രവാദികളായിട്ടുള്ള ആളുകളുടെ ഭരണത്തിലാണ്. അവർ ഹിന്ദു രാഷ്ട്രവാദികളല്ല, ഞങ്ങൾ ജനാധിപത്യവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല. കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? കൂടുതൽ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അതിന് ഈ കൂടുതൽ ജനങ്ങൾ ആരാണ് ഇന്ത്യയിൽ? ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ വൈകാരികതയെ വോട്ടാക്കി
ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലാണ് അവർ നിലനിൽക്കുന്നത്. ഇതുതന്നെയാണ് മറ്റുള്ളവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ജനാധിപത്യം എവിടെയാണ്? പൗരസ്വാതന്ത്ര്യം എവിടെയാണ്? വിശ്വസിക്കാനും അവിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം എവിടെയാണ്? ഓരോ മതത്തിനുമുള്ള സ്വാതന്ത്ര്യം മറ്റൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനും അക്രമിക്കാനും അധികാരപ്പെടുത്താനും അധീനപ്പെടുത്താനുമുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ സ്വാതന്ത്ര്യ വ്യവസ്ഥകൾ എവിടെയാണ്? നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്കാണ്. അപ്പോൾ ഈ നാട്ടുരാജ്യ വൈകാരികതയെ തരണം ചെയ്യാൻ വേണ്ടുന്ന ഒരു ആധുനീകരണം, ഒരു മോഡേണൈസേഷൻ, ഒരു കോസ്മോപൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഉണ്ടാവാതെ വന്നത്? അത് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഒരു പേരിട്ടത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇത് ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ചിന്തകളുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച സമയമൊക്കെ അതിക്രമിച്ചു പോകും. അതുകൊണ്ട് സമയം അതിക്രമിക്കാതിരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ ജനാധിപത്യ വിശ്വാസിയായ എനിക്ക് നിങ്ങളോട് പുലർത്താവുന്ന പ്രാഥമികമായ നീതിയെ. അതുകൊണ്ട് ഞാൻ സമയം അതിക്രമിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ പൊതുവായിട്ടാണ് പറഞ്ഞത്. ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കൊള്ളാവുന്നതായിട്ടുണ്ടാവാം, നിഷേധിക്കാൻ തോന്നുന്നുണ്ടാവാം, വിയോജിക്കാൻ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ ഓരോ വാക്കുകൾക്ക് പിന്നിലും ഒരുപക്ഷെ 10 മണിക്കൂർ വിശദീകരിക്കാവുന്ന അത്ര വസ്തുതകളുടെ വിഭവ സമ്പത്ത് ദൈവാനുഗ്രഹത്താൽ എൻ്റെ ഗുരുകൃപ എൻ്റെ ഗുരുനാഥൻ്റെ കൃപയാൽ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ഒരു പ്രത്യേക താല്പര്യവും വെച്ചല്ല സംസാരിച്ചത്. നമ്മുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ് ഞാൻ ഇങ്ങനെ തൊട്ട് 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 പോയത് എന്ന് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യം അപകടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ള ആഹ്വാനത്തോടു കൂടിയ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമസ്കാരം.